ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ടും അവരുടെ പലരുടെയും കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയാറില്ല. എന്നാൽ ഏതെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് ഏതെങ്കിലും സമയത്ത് പുറത്തു വരുമെന്ന് പറയുന്നത് കറക്റ്റാണ്. അത്തരത്തിൽ വൈകി എഴുത്തിന്റെ വഴിയിൽ കടന്നു വന്ന ഒരാളാണ് ശ്രീകുമാരി രാമചന്ദ്രൻ. നമസ്കാരം മാം. നമസ്കാരം. ഇപ്പൊ ശരിക്കും വളരെ വൈകി എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്ന ഒരാളാണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ശരിക്കും എഴുത്തിന്റെ ലോകത്തേക്ക് വൈകി കടന്നത്? ഞാൻ വാസ്തവത്തില് എന്റെ കോളേജ് ജീവിതകാലത്തൊക്കെ ഒരു സംഗീതജ്ഞയാവുന്നാണ് എന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. നന്നായി പാടുമായിരുന്നു, പാടുമായിരുന്നു, ഒരുപാട് പ്രോഗ്രാംസും ചെയ്തിരുന്നു. പിന്നെ വളരെ നേരത്തെ വിവാഹം കഴിഞ്ഞു. ഞാൻ വന്ന് കയറിയ വീട്ടില് സംഗീതത്തിന് പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നില്ല അവിടെ. അത് മാത്രമല്ല, പിന്നെ അപ്പോഴേക്കും മൂത്ത മകനെ പ്രസവിച്ചു. പിന്നെ എൻ്റെ പ്രയോറിറ്റീസൊക്കെ മാറിപ്പോയി. അതെ അതെ. അപ്പോൾ എന്നാൽ അതേസമയം ഇവിടെ ധാരാളം പുസ്തകങ്ങളുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ നല്ലൊരു ലൈബ്രറി ഉണ്ട് ഇവിടെ, ഒരു 10,000-15,000 പുസ്തകത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ വായിക്കാൻ ധാരാളം സൗകര്യം ഉണ്ടായിരുന്നു. എന്നാലും പിന്നെയും അപ്പോഴൊന്നും എനിക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ കുറേ കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 20 കൊല്ലം തന്നെ ഞാൻ ഒന്നും ചെയ്യാതെ, ഓരോ ആക്ടിവിറ്റിയും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് വായിച്ചു. അതിൻ്റെ ഇടയിൽ എനിക്കിവിടെ അങ്ങനെ വായിച്ച് വായിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിലെ എഴുത്തുകാരി ഉണർന്നത് എന്ന്. അപ്പോൾ ഒരു അനുകൂലം, അതെ, അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയപ്പോൾ എഴുതാൻ തുടങ്ങി. ആദ്യം എഴുതിയത് ഒരു പൈങ്കിളിക്കഥയാണ്, ഒരു ലഘു നോവലാണ് അത്. എന്നിട്ട് മനോരാജ്യം എന്ന് പറഞ്ഞിട്ട് അന്നൊരു മാഗസീൻ ഉണ്ടായിരുന്നു. തൂലികാനാമത്തിലാട്ടോ എഴുതിയത്, ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ചിലവർക്ക് ഞാൻ എഴുതുന്നതിനോട് ഒരു എതിർപ്പുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തൂലികാനാമത്തിൽ എഴുതി അത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. പിന്നെ ഒരു 3-4 കൊല്ലം ഞാൻ കോളംസാണ് ചെയ്തുകൊണ്ടിരുന്നത്, സ്ഥിരമായിട്ട് കോളം ചെയ്തുകൊണ്ടിരുന്നു. 1992 ചെറുകഥാരംഗത്തേക്ക് വന്നത്. അപ്പോൾ സ്വന്തം പേരിൽ എഴുതാൻ തുടങ്ങി, കുറച്ചൊരു ധൈര്യം കിട്ടിയപ്പോ. ഈ തൂലികാനാമം എന്ത് തൂലികാനാമത്തിലായിരുന്നു? കുമാരി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. കുമാരി ചന്ദ്രൻ, അത് സ്വന്തമായിട്ട് തന്നെ ഇട്ട പേരാണോ, അതോ ആരെങ്കിലും സജസ്റ്റ് ചെയ്തതാണോ? അല്ല, എന്റെ പേര് ശ്രീകുമാരി എന്നല്ലേ. അപ്പൊ അതിന്റെ ആദ്യത്തെ രാമചന്ദ്രന്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് അങ്ങനെ ചെയ്തു. ഞാൻ ഏകദേശം 24 കൊല്ലമാണോ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട്. ഈ ഇത്രയും കാലഘട്ടത്തില് 4 നോവൽ എഴുതിയിട്ടുണ്ട്, ചെറിയ നോവലുകള്. ചെറുകഥകളാണ് അധികം. അതെ അതെ അതെ. അതുപോലെ പല കഥകളിലും ഉത്തരേന്ത്യൻ ബാക്ക്ഗ്രൗണ്ടുകൾ കടന്നു വരാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സ്വാധീനം, എന്താണ് അതിന്റെ ഒരു പിന്നിലുള്ളൊരു കാര്യം? അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല്, പ്രധാനമായിട്ട് ഞാൻ ജനിച്ചു വളർന്നത് മട്ടാഞ്ചേരി എന്നുള്ള സ്ഥലമാണ്. അവിടെ ഒരു കോസ്മോപൊളിറ്റൻ ക്രൗഡാണ്, എല്ലാ ആൾക്കാരും ഉണ്ട്. നോർത്ത് ഇന്ത്യൻസ് ധാരാളം, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം അവരുടെ എല്ലാ സംസ്കാരമൊക്കെ ഞങ്ങൾക്ക് നല്ല പരിചയമാണ്, എനിക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ. അത് മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ഫാമിലിയാണ്. അത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ സംസ്കാരം, അവരുടെ ജീവിത രീതി, ഹിന്ദിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു താല്പര്യം അത് സ്വാഭാവികമായിട്ട് വന്നു പോണതാണ്. ചില കഥകൾക്ക് എനിക്ക് അനുയോജ്യമായിട്ട് തോന്നണ പശ്ചാത്തലം ഉത്തരേന്ത്യൻ പശ്ചാത്തലമാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് വന്നു പോണതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നോവലുകളെ പറഞ്ഞു, 2-3 നോവലുകൾ എഴുതിയിട്ടുണ്ട്. നോവലുകൾ ആദ്യം എഴുതിയത് കാലമേ മാപ്പ് തരൂ എന്നൊരു നോവലാണ്. അത് എഴുതാൻ കാര്യം എന്താ വെച്ചാല്, ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു നായർ തറവാടുണ്ട്, തൃപ്പൂണിത്തുറയാണ്. അപ്പൊ അത് ആ കാലത്ത് 10-35 കൊല്ലം മുമ്പ് അത് വിറ്റുപോയപ്പോ അതിലെ അംഗങ്ങൾക്കൊക്കെ അത് എങ്ങനെയെങ്കിലും ഒന്ന് വേഗം കൈയൊഴിക്കണം എന്നായിരുന്നു. അപ്പോൾ അത് എനിക്കാണ് സങ്കടം, അവരത് വിൽക്കണമല്ലോ എന്നാലും എനിക്കൊരു വലിയ സങ്കടം തോന്നി. എൻ്റെ ഒരു വീടായിട്ടും അത് വിൽക്കണതിലൊരു സങ്കടമൊക്കെ എനിക്ക് അന്ന് വല്ലാതെ എന്നെ സ്പർശിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ആ കഥ എഴുതിയത്. അതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഏറ്റുവാങ്ങിയിട്ടുള്ള കഥകൾ, പ്രത്യേകിച്ചും കോൾ ഗേൾ പോലുള്ള ചില കഥകൾ അല്ലേ, അങ്ങനെയുള്ള കഥകളെ കുറിച്ചൊന്ന് പറയാം. വിമർശനവും അഭിനന്ദനവും ഒരുപോലെ കിട്ടിയ കഥകളാണ് കോൾ ഗേൾ. മാത്രമല്ല, ഒരു ദിനാന്ത്യ കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ പോലെ, അത് പുസ്തകമായിട്ടില്ല, അടുത്ത കളക്ഷനിലേക്കുള്ള, അതിനൊക്കെ ഒരുപാട് വിമർശനം വന്നു. അതായത് വിമർശിക്കാൻ തീമിനെ കുറിച്ചല്ല വിമർശനം, നിങ്ങളെ പോലെ ഒരാൾ നിങ്ങളുടെ ഇമേജിന് അങ്ങനെ ഒരു കഥ എഴുതണത് ശരിയല്ല എന്ന് പറയണേ. അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് കുറച്ച് ചൊടിച്ച് വരുന്നത്. അത് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഇമേജിന് എന്താ പ്രശ്നം? ഇപ്പം എന്നേക്കാൾ, ഞാൻ ഇപ്പം പ്രായമായ ഒരു സ്ത്രീയാണ്,
ചെറുപ്പക്കാര് ഇതിനേക്കാളും എന്താ പറയാ വയലന്റ് ആയിട്ടുള്ള തീംസ് സെക്സ് ഒക്കെ ഉള്ള സെക്സ് ഉള്ള കഥയാണ് ഈ ദിനാന്ത്യക്കുറിപ്പ്. അതൊക്കെ എഴുതുമ്പോൾ ആർക്കും അത്ര പ്രശ്നമില്ല. ഒരു പ്രായമായ സ്ത്രീ എഴുതണ കൊണ്ടാണോ പ്രശ്നം എന്ന് ഞാൻ ചിലപ്പോൾ ചോദിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഈ വിമർശിച്ചവരെക്കാളേറെ ആൾക്കാർ അഭിനന്ദിച്ചവരാണ് ഈ കഥകളെ. ട്രാൻസ്ലേഷൻസിലോട്ട് കടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഐതിഹ്യമാല ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് തുടക്കം. എന്തുകൊണ്ടാണ് ഐതിഹ്യമാല ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നൊരു തോട്ട് വരുന്നത്? അതിന് പ്രധാനമായിട്ട് അതിൻ്റെ കാരണക്കാരൻ എൻ്റെ രണ്ടാമത്തെ മകനാണ് മോഹൻ. മോഹൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. മോഹൻ മലയാളം പഠിക്കാത്ത ഒരാളാണ്. അവൻ്റെ കുറ്റമല്ല, ഞങ്ങളുടെ കുറ്റം തന്നെയാണ്. അവൻ സ്കൂളിൽ ചേർന്നപ്പോൾ സംസ്കൃതം പഠിക്കട്ടെ എന്ന് തീരുമാനിച്ച് എടുത്തു. അവസാനം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കഴിഞ്ഞപ്പോൾ സംസ്കൃതവും ഇല്ല മലയാളവും ഇല്ല ഉള്ള സ്ത്രീയാളാണെങ്കിൽ നല്ല വായനക്കാരനുമാണ്. അപ്പോൾ അവന് ഐതിഹ്യമാല ഇങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് അമ്പലങ്ങളിലും ഒരുപാട് പാലസുകളും അങ്ങനെയൊക്കെ കാണാനൊക്കെ പോയപ്പോൾ എല്ലാത്തിൻ്റെയും കഥ എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട്. എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തൊരു പുസ്തകമാണ് ഐതിഹ്യമാല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞു ഒരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും അത് വായിച്ച് ഉൾക്കൊള്ളണം. അപ്പോൾ അമ്മ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടായില്ല. ഞാൻ ഇക്കണോമിക്സാണ് പഠിച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. അപ്പോൾ അവൻ പറഞ്ഞു അത് സമ്മതിക്കില്ലാട്ടെ, എന്നെ കത്തിമുനയിൽ നിർത്തി. അങ്ങനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കേ ചെയ്തത്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിഷേഴ്സ് ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ മറ്റേ പ്രൈഡ് ആൻഡ് പ്രെജഡിസ് ഇല്ലേ നമ്മുടെ പഴയ, അത് ചെയ്തു. പിന്നെ പ്രിൻസസ് അശ്വതി തിരുനാളിൻ്റെ ഒരു ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്. അപ്പോൾ അത് ചെയ്തു. ഞാനിപ്പോൾ പുതിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്, പുരാണിക് എൻസൈക്ലോപ്പീഡിയ. അത് മലയാളത്തിൽ അവൈലബിൾ ആണ്. കോളം എഴുതാറുണ്ട്, ചെറുകഥ എഴുതാറുണ്ട്, നോവൽ ഉണ്ട്. അപ്പോൾ കവിതയിലോ പാട്ട് എഴുതലോ പ്രത്യേകിച്ചും സംഗീതം താല്പര്യം ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കൈവച്ചിട്ടുണ്ടോ എന്ന് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ കവിത എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ റെഗുലറായിട്ട് പാടിക്കൊണ്ടിരുന്ന കാലത്ത് ആകാശവാണിയിലും ദൂരദർശനിലും ഞാൻ എനിക്ക് പാടാനുള്ള പാട്ടുകൾക്ക് ഞാൻ ലിറിക്സ് എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിലും ഒരു 8-10 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിലും ഒരു 8 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ജീവിതത്തിൽ എനിക്ക് തോന്നി മീരയെ കുറിച്ചിട്ട് ഒരു പുസ്തകം എഴുതി. അപ്പോൾ മീര അങ്ങനെ ഒരു മീരയുടെ ഒരു ഇത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മീര സെലക്ട് ചെയ്തത്? ആദ്യം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് തന്നെ ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊരു ഉത്തരേന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലമാണ് മട്ടാഞ്ചേരി എന്ന്. അപ്പോൾ ഈ മീരയുടെ ഭജൻസ് ഇങ്ങനെ കേട്ട് കേട്ട് പിന്നെ ഞാൻ അന്ന് എന്താ പറയുക ഒരു മുഴു സമയം പാട്ടുകാരിയായിരുന്നു. അങ്ങനെ അതെന്നെ മീര ഭജൻസ് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ മീരയുടെ ജീവിതകഥ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവരായിട്ട് താതാത്മ്യം പ്രാർത്ഥിക്കും, ചിലപ്പോൾ പ്രാപിക്കാനുള്ള അതെ ഒരു സങ്കല്പം. അതായത് അവർക്കും അങ്ങനെ ഇങ്ങനെ എന്താ പറയുക കൃഷ്ണഭക്തി കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളും അപ്പോൾ ഒരു താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു ശ്രമം ഞാൻ ഇങ്ങനെ ഒരു തരം ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അങ്ങനെ ഒരു എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നുകൂടിയ ഒരു ഒരു ഫാൻറ്റമാണ് മീര എന്ന് പറയുന്നത്. സംഗീതം ഒരു സമയത്ത് സംഗീതജ്ഞ ആകുമെന്ന് വിചാരിച്ചിരുന്നു. ഓ സംഗീതം ശരിക്കും എത്രത്തോളം അല്ലേ ഒരു ഒരു കഥയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട് ദേവസംഗീതവും അസുര സംഗീതവും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ പറഞ്ഞത്? രണ്ട് കോൺട്രഡിക്ഷൻ ആണല്ലോ അല്ലേ? അതെ. ഇപ്പോൾ ദേവസംഗീതം എന്ന് ഇപ്പൊ അതിൽ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. എന്നാലും ഇപ്പൊ പൊതുവെ ഈ നോയ്സി മ്യൂസിക്കിന് അസുര സംഗീതം എന്നാണ് പറയണം. അതായത് അസുരന്മാർ ഉപയോഗിച്ചിരുന്ന പഴയ ഇതാണ് എന്താ പറയുക ഇൻസ്ട്രുമെന്റ്സ് പെരുമ്പറ അങ്ങനെ അങ്ങനത്തെ അതൊക്കെ അസുരവാദ്യങ്ങളാണ്. ദേവവാദ്യങ്ങൾ വേറെയുണ്ട്, എടയ്ക്ക വീണ വയലിൻ അങ്ങനത്തെയൊക്കെ. അപ്പോൾ അത് അത് ഇന്ന് വരുന്ന സംഗീതം അത് ഉതിർക്കുന്ന സംഗീതം ദേവസംഗീതം, മറ്റേത് അസുര സംഗീതം എന്നുള്ള സങ്കല്പത്തിലാണ് പറയുന്നത്. എനിക്ക് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ എല്ലാ കാറ്റഗറിയും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഇനി കൈവയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു മേഖല എന്താണ്? ഇപ്പോൾ തന്നെ കോളമായി അങ്ങനെ അപ്പോൾ ഒരു ഇഷ്ടമുള്ള എഴുത്തിൻ്റെ മറ്റേതെങ്കിലും മേഖലകളിൽ കൈവയ്ക്കാൻ താല്പര്യം? രഹസ്യമാണ്, രഹസ്യം മോഹമാണ്. എന്താ വെച്ചാൽ എൻ്റെ പല കഥകളും ഇങ്ങനെ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഓരോരുത്തരെ വിളിച്ച് സിനിമ സംവിധായകർ ഞാൻ പേര് പറയുന്നില്ല ആ കഥ സിനിമയാക്കാൻ അനുവാദം തരണം, ഓ ഇനി സന്തോഷം അനുവാദം തരാമല്ലോ എന്ന് പറയും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിളിച്ച് പറയും ഇന്ന ആളെ സ്ക്രിപ്റ്റ് എഴുതാൻ ഏൽപ്പിച്ചു, മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടി, അത് ഇതെന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അതേസമയം എൻ്റെ കഥയോട് വളരെ സാമ്യമുള്ളൊരു സിനിമ വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറച്ച് അനുഭവങ്ങൾ വന്നപ്പോൾ എനിക്ക് രഹസ്യമായിട്ടൊരു മോഹമുള്ളത് എന്താണെന്ന് വെച്ചാൽ
ഒരു സ്ക്രിപ്റ്റ് എഴുതണം എന്നൊരാഗ്രഹം തോന്നി. എന്നിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി. അത് പക്ഷെ ഒരു ചരിത്ര സംഭവമാട്ടോ, ഒരു ചരിത്ര കഥാപാത്രത്തെ വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി. അത് പലരും വായിച്ചു, സംവിധായകർ തന്നെ വായിച്ചു. നല്ല സ്ക്രിപ്റ്റാണ്, പക്ഷേ ഇതിന് ചരിത്ര സംഭവമായതുകൊണ്ട് കുറേ ചിലവ് വരുമല്ലോ, പ്രൊഡ്യൂസേഴ്സിനെ കിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഡിസ്കറേജ് ചെയ്ത് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു സോഷ്യൽ തീമിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതണ ഒരു രഹസ്യമോഹമുണ്ട്, നടക്കുമോ എന്നൊന്നും അറിയില്ല. ഭർത്താവ് അഡ്വക്കേറ്റാണ്, സി രാമചന്ദ്ര മേനൻ, എറണാകുളത്തെ ഒരു ഏൻഷ്യൻ ഫാമിലിയാണ്. മൂത്ത മകൻ രഘു രാമചന്ദ്രൻ, അവൻ്റെ ഭാര്യ വൃന്ദ, മകൻ ഉണ്ണികൃഷ്ണൻ. രണ്ടാമത്തെ മകൻ മോഹൻ രാമചന്ദ്രൻ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഭാര്യ ദീപ്തിയും ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അവർക്കും ഒരു കുട്ടി ആദിത്യ. ഓക്കെ മാം, അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ആ രഹസ്യമോഹങ്ങൾ കൂടി നടക്കട്ടെ. അതായത് നല്ലൊരു സ്ക്രിപ്റ്റിൽ നല്ലൊരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. എപ്പോഴും ഗുരുവായൂരപ്പനെയാണ് പിടിക്കാറുള്ളത് എന്തിനും. അപ്പോൾ ആദ്യം ഗുരുവായൂരപ്പൻ്റെ ഒരു സോങ് എഴുതി. അതെനിക്ക് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് ഇഭമില്ല ഭഗവാന് നൽകുവാൻ തൃപ്പാദ ഭക്തിയല്ലാതെ എൻ പത്മനാഭ.